ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വടക്കേ അമേരിക്കയിലെ പ്രഥമ വിശുദ്ധനാണ്. 1977 ജൂൺ 19-ാം തീയതി പോൾ ആറാമൻ മാർപ്പാപ്പ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്ത ജോൺ നോയ്മൻ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചെക്കോസ്ലോവാക്യയിൽ 1811 ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു. സ്വന്തം നാട്ടിൽ തന്നെ സെമിനാരിയിൽ ചേർന്ന് വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും ആവശ്യത്തിലധികം വൈദികർ രൂപതയിലുണ്ടെന്ന കാരണത്താൽ അവിടുത്തെ മെത്രാൻ അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകിയില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് 1836 ജോൺ നോയ്മൻ ന്യൂയോർക്കിലെത്തി. ഒരു ഡോളറാണ് അന്ന് ജോണിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ദയാമസനായ ഒരു വൈദികൻ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം ജോണിനെ ന്യൂയോർക്ക് മെത്രാപൊലീത്തയുടെ അടുക്കലേക്ക് ആനയിക്കുകയും ആവശ്യമായ വിലയിരുത്തലുകൾക്ക് ശേഷം മെത്രാൻ അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേചിക്കുകയും ചെയ്തു. നയാഗ്ര പ്രദേശങ്ങളിൽ ഫാദർ ജോൺ ത്യാഗപൂർവം സേവനം ചെയ്തു. ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. എന്നിട്ടും കാൽനടയായി വളരെയേറെ യാത്ര ചെയ്ത് തൻ്റെ ആത്മീയ മക്കളെ സന്ദർശിച്ചിരുന്നു. 1852 ഫാദർ നോയ്മനെ ഫിലാഡൽഫിയയിലെ മെത്രാനാക്കി. മെത്രാനായതിനു ശേഷം കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും അദ്ദേഹം ക്രമപ്പെടുത്തി. അമേരിക്കയിൽ ആദ്യമായി അദ്ദേഹം 40 മണി ആരാധന ആരംഭിച്ചു. വിശുദ്ധ പദനാമകരണ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, രോഗികളോട് താല്പര്യവും ദരിദ്രരോട് തുണയും പാപികളോട് സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു വന്നു. ഇടവകകൾ വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും സമൂഹങ്ങളാകാൻ അദ്ദേഹം സഹായിച്ചു. 1860 ക്ലേശകരമായ ജോലികൾ കൊണ്ട് ക്ഷീണിതനായി ഫിലാഡൽഫിയയിലെ റോഡിൽ കൂടി നടക്കുമ്പോൾ വിശുദ്ധൻ പെട്ടെന്ന് ബോധം കെട്ട് വീണ് വഴിയിൽ വെച്ച് തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. വിശുദ്ധ ജോൺ നോയ്മൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.